നമോസ്തു സൂര്യായ സഹസ്രഭാനവേ, നമോസ്തു വൈശ്വാനരജാതവേദസേ, ത്വമേവ ചാർഖ്യം പ്രതിഗൃണദേവാ. ഇത് ധ്യാനാത്മകതയിൽ പ്രപഞ്ചസത്യങ്ങളുടെ അകപ്പൊരുൾ തേടി, മാനവരാശിയുടെ മാറാരോഗങ്ങൾക്ക് പരിഹാരം തേടി സ്വാമി പൂർണഹരിബാബ തപസ്സു ചെയ്യുന്ന തപോധ്യാൻ ആശ്രമം. മോക്ഷപ്രാപ്തിയുടെ രഹസ്യം തേടി അലയേണ്ടുന്ന സന്യാസി പാരമ്പര്യ സിദ്ധാന്തങ്ങളെ അകറ്റി നിർത്തി മനുഷ്യ സേവനത്തിനിറങ്ങിയിരിക്കുന്നു. സേവനം പരമമായ ധർമ്മമായി കണക്കാക്കുന്ന സ്വാമി ഗോകുൽദാസ് സമ്പ്രദായ പ്രകാരം ആദിത്യാനന്ദ സരസ്വതി എന്ന ജൈന സന്യാസിയിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച് പൂർണഹരിബാബയാകുന്നു. അപ്പോഴും സമ്പ്രദായങ്ങൾക്ക് തളച്ചിടാനാകുന്നില്ല ഈ ആധുനിക ഋഷി. കണിമംഗലത്തെ കൃഷ്ണൻകുട്ടി അവർകളുടെയും ദേവകി അമ്മയുടെയും ഏക മകനായി 1949 ജനിച്ച ബാബ തന്റെ നിയോഗം തിരിച്ചറിഞ്ഞ് എത്തിച്ചേർന്നതാണിവിടെ. ഹിതം യത് സർവഭൂതാനാം, സർവചരാചരഹിതം ആശ്രമത്തിന്റെ മുഖമുദ്രയാണ്. ഇതാണ് അശരണർക്ക് അഭയമായി ഈ പൂങ്കാവനം ഇന്നും നിലനിൽക്കുന്നത്. അസാധ്യം എന്ന് വിധിയെഴുതി മാറാരോഗികളാക്കി സമൂഹം മാറ്റി നിർത്തിയവരെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കും സ്വാമി ഗോകുൽദാസ്. ശാസിച്ചും ശിക്ഷിച്ചും സ്നേഹിച്ചും സ്വാമി ഓരോരുത്തരെയും ചേർക്കുന്നത് സ്വന്തം ജീവനിൽ തന്നെയാണ്. ആശ്രമത്തിന്റെ ചിട്ടവട്ടങ്ങളും സത്സംഗങ്ങളും ഇവിടെ പതിവില്ല. എന്നാൽ സർവസാധാരണക്കാരന് മനസ്സിലാകാത്ത പ്രപഞ്ച രഹസ്യങ്ങൾ തൻ്റെ അകക്കണ്ണുകൊണ്ട് സ്വാമി അറിഞ്ഞതിൻ്റെ സാക്ഷ്യം ഇവിടുത്തെ ഓരോ മൺതരിയിലുമുണ്ട്. കർമ്മോന്മുഖനായ ഭാർഗവരാമനും മറ്റുള്ളവരുടെ ദുഃഖം ഭിക്ഷയായി ഏറ്റുവാങ്ങിയ ഭൈഷജ്യ ഗുരു ശ്രീബുദ്ധനും സമാധ്യാവസ്ഥയിൽ നിലീനനായ സാക്ഷാൽ കൈലാസനാഥനും ഈ ആശ്രമത്തിൻ്റെ തത്വദർശനങ്ങളിലേക്ക് ആഴത്തിൽ വിരൽ ചൂണ്ടുന്നു. യോഗേന ചിത്തസ്യ പദേന വാചാ മലം ശരീരസ്യ ച വൈദ്യകേന. യോപാകരോത്തം യോഗ ചികിത്സയ്ക്കായി ഇവിടെ എത്തുന്ന എല്ലാവർക്കും നിർബന്ധമാണ് യോഗ. കർമ്മ കൗശല്യമാണ് യോഗ എന്ന് ശാസ്ത്രം. അഷ്ടാംഗയോഗങ്ങളിൽ യമനിയമങ്ങളെക്കാളും ആസനങ്ങൾക്കാണ് ഇവിടെ പ്രാമുഖ്യം. ശാന്തി.
ചികിത്സയുടെ ഒരവിഭാജ്യ ഘടകം തന്നെയാണിത്. ചികിത്സ ഫലപ്രദമാക്കുന്നതിനു വേണ്ടി ശരീരത്തെ സ്വയം സജ്ജീകരിക്കുന്നു. ശരിയായ രക്തചംക്രമണം ശരീരചലന തടസ്സങ്ങളെ മാറ്റിമറിക്കുന്ന രഹസ്യമായി വർത്തിക്കുന്നു. ചുരുങ്ങിയത് 20 മിനിറ്റ് നേരമാണ് പ്രഭാതത്തിലെ ഈ യോഗാഭ്യാസം. യോഗയിൽ കൂടെ ശുഭദിനം ആരംഭിക്കുകയാണ് നല്ലത്. പുലർച്ചയ്ക്ക് എണീറ്റ് 20 മിനിറ്റെങ്കിലും യോഗ ദിവസം ചെയ്യുകയാണെങ്കിൽ ഏത് രോഗത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാവുന്നതാണ്. ഒരു നേരം ആഹാരം കഴിക്കുന്നവൻ യോഗി, 2 നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി. ഇന്നിപ്പോൾ 3 നേരമാണ് കഴിക്കുന്നത്, 4ഉം 5 നേരം. അപ്പോൾ 4 നേരം കഴിക്കുന്നവൻ ദ്രോഹി, 5 നേരം കഴിക്കുന്നവൻ കുലദ്രോഹിയാണ്. അതേമാതിരി ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ടാണ് പല രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പണം കണ്ടുപിടിക്കുന്നതിനേക്കാൾ മുൻപ് ഉണ്ടായിരുന്നതാണ് യോഗ. പണം കണ്ടുപിടിച്ചതിന് ശേഷമാണ് പല മരുന്നുകളും നിർമ്മിച്ച് വിറ്റ് കാശുണ്ടാക്കി തുടങ്ങിയത്. യോഗയിൽ കൂടെ ഏത് രോഗവും സുഖപ്പെടുത്താൻ കഴിയും. യോഗ ചെയ്തു കഴിഞ്ഞതിന് ശേഷം തങ്ങളുടെ നക്ഷത്ര വൃക്ഷങ്ങളുടെ ചുവട്ടിലിരുന്ന് ധ്യാനിക്കുവാനും ഇവിടെ സൗകര്യമുണ്ട്. നിരന്തരം സർവചരാചരങ്ങളും പ്രകൃതിയുടെ ഭാഗം തന്നെയാണെന്ന ഓർമ്മപ്പെടുത്തലാണിത്. ഓരോ ചെറിയ കാര്യത്തിലും ഈ അടക്കം സ്വാമി പുലർത്തുന്നു. പ്രകൃതിയിൽ നിന്ന് വേറിട്ട് ഒരു നിലനിൽപ്പ് മനുഷ്യനില്ല എന്നുള്ളതിൻ്റെ ഒന്നാന്തരം പാഠമാണിത്. ഔഷധക്കാപ്പി: തുളസി, ചുക്ക്, മല്ലി, ജീരകം, കുരുമുളക്, ചക്കര തുടങ്ങിയ ചേരുവകളാണ് പ്രഭാതത്തിലെ ഈ ഔഷധക്കാപ്പിക്ക്. സാധാരണയായി മറ്റു കാപ്പിയോ ചായയോ ഈ ആശ്രമത്തിൽ ലഭിക്കില്ല. ധൂപനം: അസുഖമാണെങ്കിൽ അതിന് പ്രതിവിധിയുണ്ട് എന്നതാണ് സ്വാമിയുടെ മതം. പാരമ്പര്യ സമീപനങ്ങളെ മാറ്റിനിർത്തി തൻ്റെ അനുഭവവും അന്തർവേദനവും കൊണ്ട് സ്വാമി അറിഞ്ഞ മരുന്നുകളും ചികിത്സാ പദ്ധതികളുമാണിവിടെ. ചികിത്സയുടെ ഒരു ദിവസം ഇവിടെ ആരംഭിക്കുകയായി. സോറിയാസിസും അൾഷൈമേഴ്സും പ്രമേഹവും പോലെ അസാധ്യമായ രോഗങ്ങളെ സ്വാമി ചുരുങ്ങിയ കാലം കൊണ്ട് പൂർണ്ണമായും മാറ്റും. 28 ദിവസം കൊണ്ട് സോറിയാസിസ് പൂർണ്ണമായും മാറിയ എത്രയോ മനുഷ്യർ ഇതിനു സാക്ഷ്യമാണ്. കുന്തിരിക്കം, രാമച്ചം, നെല്ലി തുടങ്ങിയ ചേരുവകളാണ് ധൂപനത്തിന് ഉപയോഗിക്കുന്നത്. ത്വക്ക് രോഗ ചികിത്സയിൽ ഏറ്റവും ഫലപ്രദമായ ചികിത്സാരീതികളിൽ ഒന്നാണ് ധൂപനം. ഇത് സ്വാമിയുടെ കണ്ടെത്തലാണ്. ചികിത്സോപകരണങ്ങളെല്ലാം തന്നെ സ്വാമി സ്വന്തമായി നിർമ്മിച്ചെടുത്തവയാണ്. ഹെർബൽ ജ്യൂസ്: വിഷാംശം നിറഞ്ഞ പഴച്ചാറുകൾക്കു പകരം സ്വാമിയുടെ നിർദ്ദേശാനുസരണം ഇവിടെ തയ്യാർ ചെയ്യുന്ന ഹെർബൽ ജ്യൂസാണ് രോഗികൾക്ക് നൽകുന്നത്. സൂര്യസ്ഫുടം: പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായ സൂര്യഭഗവാൻ ചികിത്സയിലെ ഒരു പ്രധാന ഘടകമാണ്. സൂര്യസ്ഫുടം പേരുപോലെ തന്നെ അരോഗാവസ്ഥയിലേക്ക് സ്ഫുടം ചെയ്തെടുക്കുകയാണ് ഓരോ രോഗിയെയും. 1 മണിക്കൂർ നേരമാണ് സൂര്യസ്നാനത്തിൻ്റെ ദൈർഘ്യം. രോഗികൾക്കു വേണ്ടി രോഗത്തിനനുസരിച്ച് തയ്യാർ ചെയ്ത ചില മരുന്നുകളും ലേപനങ്ങളുമാണ് സൂര്യസ്ഫുടത്തിനായി ഉപയോഗിക്കുന്നത്.
ബി പി ഉള്ളവരെ സാധാരണയായി സൂര്യസ്നാനം ചെയ്യിക്കാറില്ല. അതിശക്തമായി വിയർക്കുന്നതിലൂടെ ശരീരത്തിലെ പല മാലിന്യങ്ങളും പുറന്തള്ളപ്പെടുന്നു. നമ്മുടെ ചികിത്സാ സമ്പ്രദായം സൂര്യനായിട്ട് വളരെ ബന്ധമുള്ളതാണ്. സൂര്യൻ ഉദിച്ചു കഴിയുന്ന സമയത്ത് നമ്മൾ ചികിത്സാ സമ്പ്രദായം ആരംഭിക്കുന്നു. സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടിയിട്ട് എല്ലാ ചികിത്സാ രീതികളും അവസാനിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സൂര്യസ്നാനം. സൂര്യപ്രകാശം നേരിട്ട് കൊള്ളരുത്. പച്ച നിറമുള്ള പായ, അതല്ലെങ്കിൽ വാഴയുടെ ഇലയാണ് ശരിക്കും വേണ്ടത്. ഇത്രയധികം രോഗികൾക്ക് ഇത്രയധികം വാഴയുടെ ഇല കിട്ടാൻ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് പായയിൽ പൊതിഞ്ഞിട്ടാണ് നമ്മളിത് വിയർപ്പിക്കുന്നത്. എന്നിട്ട് പച്ച ഷീറ്റ് ഇട്ടിട്ട് മൂടി പൊതിച്ച് ഒരു മണിക്കൂർ അവിടെ എടുക്കുമ്പോൾ രോഗി വളരെയധികം വിയർക്കുന്നു. രോഗം വേണമെങ്കിൽ തങ്ങി നിൽക്കുന്ന അഴുക്കെല്ലാം പുറത്തേക്ക് വിസർജിച്ച് വരുന്നു. ഇത് ഒരു മണിക്കൂർ നേരമാണ് ഇങ്ങനെ കിടക്കേണ്ടത്. അതിനുശേഷം ഒരു വശത്തേക്ക് ചരിഞ്ഞ് എണീറ്റിട്ട് അരമണിക്കൂർ ശവാസനം, ഏതെങ്കിലും തണലിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവടിൽ 20 മിനിറ്റ് എങ്കിലും കിടക്കേണ്ടതാണ്. ഈ സമ്പ്രദായം ഞാനായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അത് ഇതിനു മുമ്പ് ആയുർവേദത്തിലോ അലോപ്പതിയിലോ മറ്റൊരു ഒരു തരത്തിലുള്ള പ്രകൃതി ചികിത്സയിൽ പോലും ഇല്ലാത്ത ഒരു സമ്പ്രദായമാണ്. ഇതിന് ഞങ്ങൾ അതിനെ സൂര്യസ്നാനം എന്ന് പറയാം, അതല്ലെങ്കിൽ സൂര്യസ്ഫുടം ചെയ്യാം എന്ന് പറയാം. വ്യത്യസ്തമായ ഈ സ്വേദന പ്രക്രിയയ്ക്കു ശേഷം ഓരോരുത്തരും 20 മിനിറ്റ് നേരമെങ്കിലും മറ്റൊന്നും ചെയ്യാതെ വിശ്രമിക്കണം. സൗപർണിക രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഭിക്ഷാന്തേഹികളായ അനവധി സന്യാസിമാരും അവധൂതന്മാരും ഈ ആശ്രമത്തിൽ എത്തിച്ചേരാറുണ്ട്. ദീർഘദൂരം സഞ്ചരിച്ചെത്തുന്ന ഇവർക്ക് ഇവിടെ താമസവും ഭക്ഷണവും ഉറപ്പാണ്, ഏതു സമയമായാലും. കൂടാതെ നിരാലംബരായ വൃദ്ധർക്കും ഇതൊരഭയസ്ഥാനമാണ്. ഓരോ രോഗിക്കും വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്ത തൈലമാണ് ഈ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചികിത്സാരീതിയുടെ ലക്ഷ്യം ശരിയായ രക്തചംക്രമണമാണ്. അല്ല, ഇന്ന് പല ഡോക്ടർമാരും വൈദ്യന്മാരും കാണുന്ന എല്ലാ തൊക്കു രോഗത്തിനെയും സോറിയാസിസ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. സാധാരണയുള്ള സോറിയാസിസിൽ ഒന്നാണ് ഈ കിടക്കുന്ന രോഗിക്ക് തൊക്കിന് ബാധിച്ചിരിക്കുന്നത്. ഇത് സാധാരണ രീതിയിൽ 28 ദിവസം കൊണ്ട് മാറ്റാവുന്നതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ തൊക്കിൻ്റെ വളർച്ചയാണ് 28 ദിവസം. മറ്റുള്ള സോറിയാസുകാർക്ക് എന്തെങ്കിൽ അവരെ തൊക്ക് വളർന്നത് 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് വളർന്നു. ദുർബലമായിട്ടുള്ള ചർമ്മം അത് കൊഴിഞ്ഞു പോകുന്നു, വീണ്ടും വരുന്നു, വീണ്ടും പോകുന്നു. അത് വൈദ്യ ശാഖയിൽ ആർക്കും തന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല.
ലോകത്തിലെ ആദ്യമായിട്ട് ഇതിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചത് ഞാനാണ്. അതുകൊണ്ട് തന്നെ എന്ത് തൊക്കു രോഗമായാലും സോറിയാസെന്നല്ല ആനയുടെ തൊലി മാതിരി വരിക, പഴുക്കുക, അവിടെ എടുക്കുക പഴുക്കുക, കക്ഷത്ത് എല്ലാ ഭാഗത്തും പഴുപ്പ് വരിക, മുടി ഇങ്ങനെ കൊഴുകൊണ്ടിരിക്കുക, വൈകൃതം സംഭവിക്കുക, കണ്ണിൻ്റെ ഇട പഴുക്കുക, പല ഇതുണ്ട്. ഇത് ഈ എണ്ണയും കുഴമ്പും തൈലിട്ടിട്ട് പരമ്പരാഗതമായിട്ടുള്ള ആ രീതിയിലത്തെ ഒരു ഉഴിച്ചിലല്ല ഞങ്ങൾ. ഞങ്ങൾക്ക് ഇവിടെ തൊക്കിലേക്ക് എല്ലാ ഭാഗത്തേക്കും രക്തം ഓടിയെത്തുന്നതിനും ഓക്സിജൻ രക്തം പമ്പ് ചെയ്ത് വരാനുള്ള പ്രാണായാമം ചെയ്യലും ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാമച്ചം, കച്ചോലം, ദേവദാരു, നെല്ലിക്ക, ചന്ദനം തുടങ്ങി 48 തരം മരുന്നുകളാണ് ശീതളിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ലേപനം ദേഹത്ത് പുരട്ടി 1 മണിക്കൂർ കഴിഞ്ഞ് കുളിക്കുക എന്നതാണ് ചികിത്സയുടെ രീതി. പണക്കാരനെയും പാവപ്പെട്ടവനെയും വേർതിരിച്ച് ചികിത്സയില്ല സ്വാമിക്ക്. അതുകൊണ്ടുതന്നെ 28 ദിവസം കൊണ്ട് ഇവിടെ ഉരുത്തിരിയുന്ന സൗഹൃദത്തിന് സാധാരണ സൗഹൃദത്തെക്കാൾ ആഴമുണ്ട്. ഒരേ തരം രോഗവും അതിൻ്റെ സങ്കടങ്ങളുമാവാം ഇവരെ വേർപിരിയാത്ത കൂട്ടുകാരാക്കി മാറ്റുന്നത്. ഭക്ഷണം അസാധാരണമായ പഥ്യങ്ങൾ ഒന്നുമില്ലെങ്കിലും ഇവിടെ ആഹാരം മരുന്നു തന്നെയാണ്. രാവിലെ ലഭിക്കുന്ന ഔഷധക്കാപ്പി മുതൽ ഹേർബൽ ജ്യൂസ് വരെ ചികിത്സയുടെ ഭാഗം തന്നെയായി തയ്യാർ ചെയ്തവയാണ്. പാർക്കിൻസൺ രോഗം. ഏത് രോഗത്തിനും തപോധ്യാനാശ്രമത്തിൽ ചികിത്സയുണ്ട്. മറ്റു രോഗങ്ങൾ പോലെ തന്നെയാണ് സ്വാമിക്ക് പാർക്കിൻസൺ രോഗവും. മരുന്നുകൾക്കും മറ്റു ചികിത്സകൾക്കും പുറമെ ഇവർക്കു വേണ്ടി തയ്യാർ ചെയ്ത നടപ്പാതകളുണ്ട് ഇവിടെ. ഒരു കൃത്യാകലം പാലിച്ചുകൊണ്ട് നടക്കുവാൻ വിധമുണ്ടാക്കിയ വഴിയിലൂടെ നടക്കുക എന്നത് രോഗികൾക്ക് ശ്രമകരമാണ്. ഔഷധത്തോട്ടം. ചികിത്സയുടെ ആവശ്യത്തിലേക്കുള്ള ഔഷധങ്ങൾക്കു വേണ്ടി അത്യപൂർവമായ ഒരു ഔഷധത്തോട്ടം ഈ ആശ്രമത്തിലുണ്ട്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും മറ്റും ഉപയോഗിക്കുന്ന ബ്രഹ്മി, ശ്വാസ സംബന്ധമായ അസുഖങ്ങൾക്ക് ഉത്തമമായ ചെറുതിപ്പല്ലി, ചങ്ങലം പരണ്ട എന്നും അസ്ഥിശൃംഖല എന്നും വിളിക്കുന്ന ഔഷധസസ്യവും, ഉമ്മത്ത്, കരിനൊച്ചിൽ, എരിക്ക്, നിലപ്പന തുടങ്ങിയ ഔഷധസസ്യങ്ങളും ഇവിടെ ധാരാളമുണ്ട്. ശീതൾ സ്നാനം. ചികിത്സയും അതിനോടുള്ള സമീപനവും കാർക്കശ്യമുള്ളതാണെങ്കിലും രോഗികളെ അടച്ചുപൂട്ടി ചികിത്സിക്കുന്നതിനോട് സ്വാമിക്ക് എതിർപ്പാണ്. അതുകൊണ്ട് തന്നെ ആശ്രമത്തിനടുത്തുള്ള പൂമല ഡാമിൽ കുളിക്കുവാൻ പോകുന്നത് ഒരു ഉല്ലാസയാത്ര പോലെ എല്ലാവരും ആസ്വദിക്കുന്നു. ഇതെല്ലാം സ്വാമിയെ സംബന്ധിച്ച് ചികിത്സയുടെ ഭാഗം തന്നെയാണ്. മരുന്നുകൾ.
കച്ചവടം മാത്രം ലക്ഷ്യം വെച്ച് നിർമ്മിക്കുന്ന മരുന്നുകളോടും അവയുടെ ഗുണനിലവാരത്തോടും സ്വാമിക്ക് പത്യമില്ല. അതുകൊണ്ടുതന്നെ സ്വന്തം മേൽനോട്ടത്തിൽ അണുവിട മാറാതെ സ്വാമി ആശ്രമത്തിൽ തന്നെ മരുന്ന് തയ്യാറാക്കുന്നു. ഇന്ന് ഒരുപാട് ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, യുനാനി, പ്രകൃതി ചികിത്സ, പെൻഡുലം ഡൗസിങ്, റൈക്കി, അങ്ങനെ പേരുള്ളതും പേരില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ചികിത്സാ സമ്പ്രദായമുണ്ട്. എല്ലാവരും ചികിത്സിക്കുന്നുള്ളൂ, ആരും തന്നെ രോഗം സുഖപ്പെടുത്തില്ല, ഒരാൾക്കും രോഗം സുഖപ്പെടുത്താൻ പറ്റുന്നില്ല. അതേസമയം ഞാൻ ഇവിടെ എന്ത് രോഗിയായാലും ഇവരെല്ലാം ഉപേക്ഷിച്ച എല്ലാ രോഗികളും എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ അത് സുഖപ്പെടുത്തി കൊടുക്കണം, പൂർണ്ണമായിട്ടും സുഖപ്പെടുത്തി കൊടുക്കാം. എനിക്ക് എൻ്റെതായാലും ഒരു പട്ടിയുണ്ട്, പ്രമേഹമാണെങ്കിൽ 45 ദിവസം, അൾസിമേഴ്സ്, പാർക്കിൻസൺസ് അങ്ങനെയുള്ളതിന് 1 കൊല്ലം, നടുവേദന, കാൽമുട്ട് വേദന, അതെല്ലാം 15 ദിവസം കൊണ്ട് സുഖപ്പെടുത്താം. മൈഗ്രെയിൻ 15 ദിവസം കൊണ്ട് സുഖപ്പെടുത്താം. പിന്നെ അപസ്മാരം 3 മാസം, ശ്വാസമുട്ട് 1 മാസം, സോറിയാസിസ്, എസ് എൽ ഇ, കീലോയിഡ്, അങ്ങനെ ഒരുപാട് തരങ്ങളുണ്ട്. അതിനെല്ലാത്തിനും പ്രത്യേകം പട്ടിയോട് കൂടിയിട്ട് ആ രോഗം ഞാൻ സുഖം. ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും ഞാൻ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ്. ഈ മരുന്ന് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, ഇതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം രോഗികൾ വരുമ്പോൾ ഇവിടെ താമസിപ്പിച്ചിട്ട്, ഇത് ഗുരുകുല സമ്പ്രദായമാണ്, ആശ്രമത്തിൽ താമസിപ്പിക്കുന്നു, അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്നു, വേണ്ട പരിചരണം, വ്യായാമം, ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നിർമ്മിച്ച് ആ രോഗം പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തണം. പിന്നെ ഒരു ചിട്ടയാണ് ജീവിത രീതി ഉണ്ടാവണം. ഏത് രോഗവും മാറ്റാൻ പറ്റും, രോഗമല്ല മാറുന്നത്, മനുഷ്യൻ്റെ സ്വഭാവം മാറണം, എങ്കിൽ മാത്രമേ രോഗം മാറുള്ളൂ. അപ്പോൾ അതിന് പ്രത്യേക തരത്തിലുള്ള മരുന്നുകളൊക്കെ ഞാൻ പല ഭാഗത്തും, അട്ടപ്പാടി, കോതമംഗലം, വയനാട്, പിന്നെ തിരുവനന്തപുരത്തിൻ്റെ അപ്പുറത്ത് തമിഴ്നാട്, അങ്ങനെ പല ഭാഗത്തും ഞാൻ സംഘടിപ്പിച്ച്, ഞാൻ അതിനെപ്പറ്റി കാട്ടിലും എൻ്റെ പരിവാരങ്ങളും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ളവരും പോയിട്ട് ഇത് സംഘടിപ്പിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് ചില സീസണിൽ കിട്ടുന്നു, ചില സീസണിൽ അത് വാങ്ങി കൂടുതൽ സ്റ്റോക്ക് വയ്ക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഔഷധ നിർമ്മാണ യൂണിറ്റ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തരത്തിലുള്ള വിദ്യ പഠിക്കാൻ താല്പര്യമുള്ള ഡോക്ടർമാരോ അല്ലെങ്കിൽ വൈദ്യത്തോട് താല്പര്യമുള്ള കുട്ടികളോ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ അത് പരിശീലിപ്പിക്കുന്നതാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള സാധുജനങ്ങളുടെ അഭയകേന്ദ്രമാണ് തപോദ്യാനാശ്രമം. അതുപോലെ തന്നെ സോറിയാസിസ് രോഗം ബാധിച്ച് കഷ്ടത അനുഭവിക്കുന്ന എല്ലാ രോഗികളുടെയും അവസാന വാക്കാണ് സ്വാമി ഗോകുൽദാസ്. അവർ എയിം ഈസ് ടു റെഡ്യൂസ് ദ സോറിയാസിസ് പേഷ്യൻ്റ് ഓൾ ഓവർ ദ വേൾഡ്. സോ വി നീഡ് ടു ഡിസൈഡ് ടു സ്റ്റാർട്ട് ദ ബ്രാഞ്ചസ് അറ്റ് അബ്രോഡ് ആസ് സൂൺ ആസ് പോസിബിൾ. ദാറ്റ്സ് അവർ മോട്ടോ. ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനാം. ഇന്ന് ഭൂമുഖത്ത് ഒരുപാട് രോഗങ്ങളുണ്ട്, പലതിനും പേര് കൊടുത്തിട്ടുണ്ട്, എന്നാൽ പല രോഗങ്ങൾക്കും പേര് കൊടുത്തിട്ടില്ല. ഇതിൽ എന്ത് രോഗമായാലും ശരി, സോറിയാസിസോ, പ്രമേഹോ, എസ് എൽ എ, കെയിലോയിഡോ, അൾസിമേഴ്സ്, പാർക്കിൻസൺസ്, തൈറോയിഡ്, എന്ത് രോഗമായാലും ശരി, ഏത് രോഗത്തിനും പിടികിട്ടാണ്ട് കിടക്കുന്ന പല രോഗങ്ങൾക്കും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തപോദ്യാനാശ്രമത്തിലേക്ക് കയറി വരാം. നിങ്ങൾക്ക് വേണ്ടി തപോദ്യാനാശ്രമത്തിൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുകയാണ്. അതെ, സർവചരാചരങ്ങൾക്കും യാതൊന്നാണോ രാത്രി? അപ്പോൾ യോഗികൾ ഉണർന്നിരിക്കുന്നു. ഇവിടെ എല്ലാവരും ഉറങ്ങുമ്പോൾ സ്വാമി ഓരോ രോഗിയുടെയും രോഗശമനത്തിൻ്റെ ഉപാധികൾ ചിന്തിക്കുകയായി. വീണ്ടും വീണ്ടും തന്നെ അലട്ടുന്ന മറ്റുള്ളവരുടെ രോഗങ്ങൾക്ക് പരിഹാരം ആ അകക്കണ്ണിൽ തെളിയുന്നതുവരെ സമാധ്യാവസ്ഥ. പുരുഷ പുരാണോ ബുദ്ധേശ്ച സാക്ഷി നിഖിലസ്യ ജന്തോ യോ വേത്തി സർവം നചയസ്യ വേത്താ.
പരാത്മരൂപോ ഭുവി രാമകൃഷ്ണ.